ഇന്ന് എൻ്റെ മകൻ സിനാൻ ജാവേദ് ഒരു കുറച്ച് ഐറ്റംസ് ഓൺലൈൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരിട്ടും അല്ലാതെയും ഒരുപാട് ഉൽപ്പന്നം അവൻ്റെ ഒരു ട്രയലാണ്, അവൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അവനെ നമ്മൾ സഹായിക്കണം, ഞാൻ സഹായിക്കണം. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ നമ്പർ താഴെ ഇടും. ആ നമ്പർ നിങ്ങൾ വിളിക്കാതെ വാട്സപ്പ് ചെയ്യുക, കാരണം ഒരു ആറ് മാസം കൂടി കഴിഞ്ഞിട്ടല്ലേ ഫുൾ ഫ്രീ ആവുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ള നിങ്ങൾക്കൊക്കെ പറ്റുന്ന, സ്കൂളിലേക്കും കോളേജിലേക്കും കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വാട്ടർ ബോട്ടിൽ ഐറ്റംസ് ആണ്. അതും സിലിക്കൺ റബ്ബർ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ടേബിളിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു വാട്ടർ ഹീറ്റർ, സിലിക്കൺ റബ്ബർ വാട്ടർ ഹീറ്റർ ഉണ്ടോ? ഹോസ്പിറ്റലിൽ ക്ലിനിക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രക്കാർക്ക് കരുതാൻ പറ്റിയ 1200 വാട്ട്സിൻ്റെ ഒരു കെറ്റല്, പിന്നെ മരുന്നുകളൊക്കെ ഇട്ട് വെച്ച് യാത്രക്കാർക്കുള്ള, ഇതിൽ മരുന്നിടാം, ഇതിൽ മരുന്നിട്ടുക, ഗുളിക ഇട്ടിക്കുക, എന്നിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ബോട്ടിൽ. അത് മാത്രമല്ല, അതിന് വേറെ നല്ല രസകരമായ സംഭവമുണ്ട്. 1.5 ലിറ്റർ ആക്കുക, 500 മില്ലി, ഇത് വളരെ ചെറുത്, ഗുളിക കുടിക്കാൻ ഒരു വാട്ടർ ബോട്ടിലാക്കണമെങ്കിൽ ഇതിങ്ങനെ കുറച്ച് വലുതായി, ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും പറ്റുന്ന തരത്തിലുള്ള വാട്ടർ ബോട്ടിൽ. പിന്നെ അതേപോലെ ഇതാ നല്ല സോഫ്റ്റായ ഒരു മിൽക്ക് ബോട്ടിലല്ല, വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഇതും. ഇതൊക്കെ സിലിക്കൺ റബ്ബറാണ്. ഇതൊക്കെ കെട്ടിപ്പൂട്ടി നമുക്ക് വളരെ ചെറുതാക്കി പോക്കറ്റിൽ വെക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകത ഉണ്ടോ? ഇതൊക്കെ ചെറുതാക്കി നമുക്ക് പോക്കറ്റിൽ വെച്ച് കൊണ്ടുനടക്കുക. ഇതാവുമ്പോൾ ഇങ്ങനെ വലുതല്ലേ, വെള്ളമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ നമുക്ക് ഇതിനെ കൊണ്ടുനടക്കാം, പോക്കറ്റിലാണ്ട് കൊള്ളും. ഇതൊരു ബാഗൊക്കെ ആണെങ്കിൽ ഒതുക്കി ഇടാൻ പറ്റും. ഓക്കെ. അതേപോലെ വേറൊരു ഒരു മോഡല്, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാട്ടർ ബോട്ടിലാണത്. നമുക്ക് വെള്ളമാക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അതും മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റിക്കൂട്ട, ഒരു 3 കളറിലുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽ പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ഇതാ ഈ കെറ്റിൽ ഇതുപോലെ ഓൺലൈനിൽ പലയിടത്തും ഉണ്ടാകും. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തതാണ്, ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ആണ്. ഇതാ ഇങ്ങനെ ഒരു വയറ് കൊണ്ടു കിടക്കുന്നതാണ്. ഇതാ പിന്നെ അത് നിർത്താനും പറ്റും, അടയ്ക്കാനും പറ്റും. ഇത് പല മോഡലും ഇന്ന് ഓൺലൈനിൽ ഉണ്ടെങ്കിലും ഇത് 1200 വാട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. നമുക്ക് ഞാനത് ചെക്ക് ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 1 ലിറ്റർ ഇതിനകത്ത് കൊള്ളുക എന്നുള്ളത് നോക്കാം. 800 എന്നാണ് അവർ പറയുന്നത്. 800 മില്ലിയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് എൻ്റെ അടുത്തുള്ളത്. 1 ലിറ്റർ വെള്ളം ഇപ്പോൾ നോക്കിക്കോ. നിങ്ങൾ സമയം എത്ര ആയിരുന്നു? 12:46. എത്ര സമയം കൊണ്ട് ഇത് തിളയ്ക്കുന്നുണ്ട് എന്ന് നോക്കാം നമുക്ക്. ഇത് പൂർണ്ണമായും ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. പൂർണ്ണമായും പറ്റുമോ? ഇല്ല. അപ്പോൾ 1 ലിറ്റർ കൊണ്ടില്ല. കണ്ട, ഒരു 100, 150, 200, 800 കൂട്ടിക്കോ. അപ്പോൾ വല്ലാതെ നിറഞ്ഞു പോയി. ഓക്കെ, ഒരു 200 ഞാൻ മാറ്റി. 800 മില്ലി വെള്ളം. 800 മില്ലി. ഇതാ ഇനി എത്ര വാട്സ് എടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു 2 വാട്സ് ഈ അഡാപ്റ്റർ എടുക്കുന്നുണ്ട്. ഞാനൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ക്ലോക്കിൻ്റെ വാട്ട് 2 വാട്ട്, 3 വാട്ട്. ഇനി ബിസ്മില്ല, ഇവിടെ എപ്പോഴാണിത് തിളക്കുക എന്നുള്ളതിനൊരു സ്വിച്ച് ഉണ്ട്. യെസ്, വാട്ട്. ഇപ്പോൾ എത്ര വാട്ടുണ്ട്? 1160 വാട്ട്. 1200 എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും 1160 വാട്സ് ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ലല്ലോ. പലതും ആമസോണിലുണ്ടാവും 600 വാട്സ് ആയിരിക്കും അതുമ്പോൾ ഉണ്ടാവുക. അത് ഇതിനേക്കാളും പ്രൈസ് കുറവായിരിക്കും. 1200 വാട്ട്, 2000 വാട്ടിൻ്റെ ഉണ്ടാവും. അപ്പോൾ വാട്സ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു വില കൂടും. ഇതും സിലിക്കൺ റബ്ബറാണ്. ഉരുകില്ല, ചൂടാവില്ല, കത്തില്ല, ഒന്നുമില്ല. വേദന ഞാൻ ഓണാക്കിയിട്ടുണ്ട്. 12:47 ഓൺ ചെയ്തിട്ടുണ്ട്. 12:47 എത്ര സമയം എടുക്കും നോക്കാം. അത് അത്രയും സമയം നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൻ്റെ പ്രൈസൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഈ ഒരു കെറ്റലിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലൈനിൽ 1500, 1600, 1200 വ്യത്യസ്ത പ്രൈസിൽ ആമസോണിലും ലഭ്യമാണ്. ഇത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് 900 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. എൻ്റെ മകനെ നേരിട്ട് വാട്സപ്പ് ചെയ്താൽ അവൻ അയച്ചു തരുന്ന പ്രൈസാണ് 900. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു വാട്ടർ ബോട്ടിൽ സ്കൂളുകൾക്കൊക്കെ കുട്ടികൾക്ക് ഈ പ്ലാസ്റ്റിക്കൊക്കെ കണ്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് മെഡിക്കേറ്റഡ് ആണ്. ഇതിൽ ചൂടും തണുപ്പും ഇതിൽ പറ്റും. ഒരു ബോട്ടിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇത് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഒരു ഫാൻസി ആയിട്ട് ബാഗിലേക്ക് നമ്മൾ ഓഫീസിലേക്കൊക്കെ പോകുന്ന ഓഫീസർമാരൊക്കെ കുടിവെള്ളത്തിന് ഇത് കൊണ്ടുപോകാം. ഇതിൽ തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഇതിൽ നിറക്കുക. ഇത് ഉരുകുന്നതല്ല. ഒരിക്കൽ തണുപ്പ് ഒരിക്കൽ ചൂട് മാറി മാറി നിറച്ചാൽ പോലും ഇത് ഡാമേജ് ആവില്ല എന്നാണ് ഈ സിലിക്കൺ റബ്ബറിൻ്റെ ഒരു പ്രത്യേകത. അതാണ്. അപ്പോൾ അങ്ങനത്തെ ഇത്തരം ഐറ്റംസിൻ്റെ പ്രൈസുകളെക്കുറിച്ചാണ് ഇനി ഇത് എങ്ങനെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ചൂട് ആയി വരുന്നുണ്ട്, ചൂടായി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഇല്ല, 2 മിനിറ്റേ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. എൻ്റെ വെള്ളം തളിച്ചിട്ടുണ്ട്. സമയം നോക്കി, വെള്ളം പുറത്തേക്ക് തളിച്ച് പോയിട്ടുണ്ട്. അത് ഓവറായിട്ട് കേട്ടോ, ഇത്രയൊന്നും നിറക്കരുത്.
കട്ട് ഓഫ് ഉണ്ട്. വെള്ളം അത്രയും വെളിച്ചു, ഞാനതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 51 47 തുടങ്ങി, 58 49 50 51 മൂന്ന് മിനിറ്റ് മതി. ഇത്ര അളവ് കുറച്ചാൽ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു 700 മില്ലി തിളക്കാൻ പറ്റും. ഇപ്പോൾ 800 മില്ലി അതിൽ ഒഴിച്ചു, തെർമിസ്റ്ററും കട്ട് ഓഫ് ഒക്കെ ഉണ്ട്. അത്രയും ഓവർ ആയതുകൊണ്ടാണ് അത് വേണ്ട. അപ്പോൾ ഇതൊക്കെ ലൈവാണ്, നമ്മളിതിൽ ഒരു എഡിറ്റിംഗ് ഒന്നുമില്ല, യാതൊരു സീക്രട്ടും ഇല്ല. ഉരുകേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞില്ലേ. ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല. ഓ ചൂടുണ്ട് 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 ചൂടുണ്ട്. എന്താ ആ കരിയുടെ പാടല്ലാതെ അവും പോവും. അത് നമുക്കൊരു കുറച്ചൊക്കെ വെള്ളത്തിൽ ആയി വാ. ഒക്കെ പോയി ഒക്കെ പോയി. സിലിക്കൺ റബ്ബറാണ്, കത്തില്ല. എന്തിനപ്പോൾ കത്താത്തത്? അടുപ്പിലിടാൻ വേണ്ടിയിട്ടല്ല, കാരണം തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ സ്വഭാവം മാറാതിരിക്കാൻ, ചൂടായിട്ട് വെള്ളത്തിൻ്റെ സ്വഭാവം കുടിക്കുമ്പോൾ മാറാതിരിക്കാനാണ് സിലിക്കൺ റബ്ബറൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു മെഡിക്കേറ്റഡ് ആണ്, മെഡിക്കൽ റെക്കമെൻഡ് ആണ്. ഈ കെറ്റിലും അങ്ങനെ തന്നെയാണ് ഇത്, കാരണം ഇതൊരു റബ്ബറാണല്ലോ. ഇതിലാളിപ്പോൾ വെള്ളം തിളപ്പിച്ചു നിങ്ങൾ കണ്ടല്ലോ, തിളച്ചു പോയാലും എന്തെങ്കിലും ഇതിന് സംഭവിച്ചോ? ആ വെള്ളത്തിന് ചോയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അമിതമായി വെള്ളം ആയതുകൊണ്ടാണ് ഇപ്പോൾ അത് താനത് കട്ട് ഓഫായി. എന്താ ഇപ്പോൾ ഓണല്ല, ഇതിപ്പോൾ ഓണായിട്ട് പോലും ഇല്ല. കാരണം ഇനി നോർമലിൽ കുറച്ച് സമയമെടുത്താലേ ഇത് തണുത്താലേ ഇത് ഓണാവുള്ളൂ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി ചെയ്യാം. അപ്പോൾ നമ്മൾ കെറ്റിൽ വെള്ളം തിളപ്പിച്ചു ടെസ്റ്റ് ചെയ്ത് പാർട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുമ്പോൾ പറയാം 700 മില്ലിയാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചത്. 800 വരെ കൊള്ളും, തിളക്കുന്ന വരെ ആവുന്നുണ്ട്. സിലിക്കൺ റബ്ബർ തന്നെയാണ്, തെർമിസ്റ്ററും ഉണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ 1150 വാട്ടാണെന്ന് മനസ്സിലായി. ആളുകൾക്ക് അറിയാത്തവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ബോട്ടിലാണ്, മിൽക്കും പറ്റുന്ന ബോട്ടിലാണ്. ആ ചൂടുള്ള പാലും വെള്ളവും ഒക്കെ മാറി മാറി കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതാണ്, മെഡിക്കേറ്റഡ്, റിയൽ മെഡിക്കേറ്റഡ് അല്ലേ. ഇതൊരു വാട്ടർ ബോട്ടിലായിട്ട് തിളച്ച വെള്ളം, ചൂടുള്ള വെള്ളം ഒഴിക്കുക, തിളച്ച വെള്ളമൊന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. പക്കാ തിളച്ചത് ഇത് വാട്ടർ ബോട്ടിലാ യൂസ് ചെയ്യുന്നത്, വാട്ടർ ബോട്ടിൽ. കാരണം ഉളിയോ ഒഴിക്കാൻ നോർമൽ വാട്ടർ ബോട്ടിലും ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ലല്ലോ, ചൂടുവെള്ളം ആറിയിട്ട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ ആവശ്യത്തിന് ഇതും നമ്മൾ റെക്കമെൻഡ് ചെയ്യണം. ആ മെഡിസിൻ്റെ അതിനുവേണ്ടി ഇത് വെക്കാൻ, കാരണം ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ മരുന്ന് ഇടുന്നത് ശരിയല്ലല്ലോ, ആ മരുന്നിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഇത് സാധാ വെള്ളത്തിന് നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഐസ് വെള്ളവും അതുപോലെ എന്തുവാണെങ്കിലും നമുക്ക് ഇതിന് പറ്റും, ഈ ടൈപ്പ് ആക്കാം. ഇത് എങ്ങനെയാണ്? ഇതും സിലിക്കൺ ആണ്, സിലിക്കൺ ലൈറ്റ് വാം വാട്ടർ. ഇത് അത്ര ക്വാളിറ്റി പറ്റൂല, ഇതാണ് കുറച്ചുകൂടി മിൽക്ക്, ഇതിൽ ചൂടുകളൊക്കെ പറ്റുന്നത്. ഓക്കെ, ഇത് അത്ര ക്വാളിറ്റി, ഇതും ഇത് നോർമൽ വാട്ടർ, നോർമൽ വാട്ടറിനായിട്ട് യൂസ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യണതാണ്, അതാണ് ഇപ്പൊ എല്ലാ വാട്ടർ ബോട്ടിൽ പോലെ തന്നെ. പക്ഷെ എന്നാലും ചൂട് തട്ടിയ കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല, ലൈറ്റ് ചൂട് വാം കുടിക്കണ വെള്ളമല്ലേ, കുടിക്കാനുള്ള ഒരു ചൂട്. ഓക്കെ, അതിന് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുരിയറായിട്ട് അയച്ചു കൊടുക്കും. പിന്നെ ആമസോണിൽ ഇട്ട് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആമസോൺ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അപ്പോൾ ആമസോൺ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആമസോണിൽ ഇപ്പോൾ ഇടുകയാണ്. അപ്പോൾ ആമസോണിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്, ആമസോണിൽ ഇന്ന് 400 രൂപ അതിൻ്റെ മീതെ ഇങ്ങനത്തെ ഐറ്റംസ് സമാനമായ ഉൽപ്പന്നം ഞാൻ കണ്ടു. കുറേ കമ്പനികളുണ്ട്, കുറേ ലോക്കലും ഉണ്ട്, ഹൈ ക്വാളിറ്റി നല്ല റേറ്റാണ്, നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 300 രൂപ ആയിട്ട് അല്ലേ. അപ്പോൾ ആളുകൾ കോള് വിളിച്ചാൽ ഇൻക്ലൂഡിങ് കുരിയർ ചാർജ് കറക്റ്റ് ആണല്ലോ, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പറയാനുള്ളത് ഈ ഐറ്റംസ് കളർഫുള്ളായ സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗിൽ ചുരുട്ടി മടക്കി വെക്കുന്ന സിലിക്കൺ റബ്ബർഡ് ഫോൾഡബിൾ വാട്ടർ ബോട്ടിൽ എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കളറിന് 300 രൂപ ഇൻക്ലൂഡിങ് കുരിയർ. ഒരു 50 രൂപയോളം നമുക്കിപ്പോൾ കുരിയർ ചാർജ് വരും, അതടക്കം അല്ലേ. ഇനി ഒരാൾ നേരിട്ടാണ് വരുമെന്ന് അതിമ്പോൾ കുറച്ച് കൊടുത്താളെ കയ്യോടാണ് കൊണ്ടുപോകാൻ, നിങ്ങളൊക്കെ വിളിച്ചിട്ട് ഇവിടെ പരിസരത്തുള്ളവരൊക്കെ അത് കൊടുക്കാമല്ലോ, 250 രൂപയാണ് കൊടുക്കുക. അപ്പോൾ ആ കുരിയർ ചാർജ് 50 രൂപ കുറഞ്ഞു കിട്ടും, ക്ലിയർ ആണല്ലോ. അത് ഇതെല്ലാം ഈ ഐറ്റംസ് ഒക്കെ 500 രൂപ തന്നെ വേണം അല്ലേ. പക്ഷേ ആമസോണിൽ 500 രൂപ ആമസോണിൽ ഇപ്പൊ നിലവിൽ 500-ൽ അധികം വിലയുണ്ട്, 550 മേലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ അത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ആമസോണിൽ കൊടുക്കൽ, നീ 500 രൂപക്ക് വിൽക്കുന്ന റേറ്റ് ആയിരിക്കും അല്ലെ. കാരണം ആമസോണിൽ കമ്മീഷൻ പോകും, ഒക്കെ പോകും. അപ്പൊ ഇവിടെ നമുക്കിപ്പോ അതിന്റെ 100 രൂപ കുറച്ചിട്ട് നീ കൊടുക്കും, 400 രൂപ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ 400 രൂപ, ഇത് 300 രൂപ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. കെറ്റിൽ നമ്മളിപ്പോ 900 രൂപ അങ്ങനെ പറഞ്ഞ് ഇങ്ങളുടെയും കുരിയർ ചാർജ് എല്ലാം അടക്കം
ആമസോണിൽ ഇടുന്ന വില ഇപ്പൊ പറയാൻ വയ്യ, കാരണം അധികം സ്റ്റോക്ക് ഇല്ല നമ്മളടുത്ത്. കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ ആമസോണിൽ, എല്ലാത്തിനും നല്ല റേറ്റ് കൂടുതലാണ്, അവരുടെ റേറ്റും കുറച്ച് അധികമാണ് ഈ ഇലക്ട്രിക് സാധനങ്ങൾക്ക് വിൽക്കാൻ. അതെ അതെ അതെ. അപ്പോ ഇനി ബാക്കി വിശദവിവരം ഇനിയിപ്പോ എന്താ അറിയേണ്ടത്, ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തെങ്കിലും തുറച്ചുരാ, അപ്പൊ കൊരിയർ ചാർജ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലൊക്കെ കൂടുതൽ വേണം, 5 പൈസ 10 പൈസ. ഇനിയിപ്പോ വീട്ടിൽ 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ 3 എണ്ണം വേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൊരിയറിൽ എന്തെങ്കിലും ആമസോൺ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറവാണ്, നമുക്ക് അവരുടെ ചാർജും കാണാനൊക്കെ കൊടുക്കാണ്ട്. അപ്പൊ ആമസോണിന്റെ ലിങ്ക് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ആമസോൺ ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലിട്ടിന് ശേഷം ആ ലിങ്ക് ഈ വീടിന് തായിട്ട് കൊടുക്കാം. ഇപ്പൊ നേരിട്ട് കോൾ ചെയ്താൽ ഇപ്പൊ എങ്ങനെ സ്റ്റോക്ക് ആണ് തീരുകയാണെങ്കിൽ പിന്നെ ആമസോണിൽ ഉണ്ടാവുള്ളൂ, കാരണം ആമസോണിൽ ഇത്ര സ്റ്റോക്ക് വെക്കണം. അങ്ങനെയൊക്കെ എന്താണ്. എനിവേ ഇനി ബാക്കി വിശദവരം വാട്സപ്പ് ചെയ്തോളി. ഇവൻ പഠിക്കുകയാണ്, കോളേജിലാണ്, 6 മാസം കൂടി ഉണ്ടോ അവന്റെ കോഴ്സ് പൂർത്തിയാവാൻ, അവൻ ഇങ്ങനെ ഒരു ട്രേഡിംഗ് താല്പര്യം, അപ്പൊ അവനെ സഹായിക്കുകയാണ്. ബാക്കിയൊക്കെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ നോക്കുന്നുണ്ട്, ക്വാളിറ്റിയുള്ള വെറൈറ്റി. അങ്ങനെ ലോക്കലി നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ മേടിച്ച് കൊണ്ടുവന്ന് ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കണമാണ് ഇപ്പോൾ ഇതൊക്കെ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 1 കൊല്ലം മുമ്പാണ് ഇപ്പം ഇതിൻ്റെ ഒരു സാമ്പിൾ നമ്മൾ വാങ്ങിച്ച് ഇതേപോലെ പരിശോധിച്ച് വലിച്ചും നീട്ടിയും കത്തിച്ചും അടുപ്പിൽ കാണിച്ചും ഗ്യാസ് അടുപ്പിൽ കാണിച്ചും ഒക്കെ ഞാനിത് പരീക്ഷണം നടത്തി. എന്നിട്ട് ഇത് കത്തുന്നില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി, ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ഈ കെറ്റലും തന്നെ ഞങ്ങളിപ്പോൾ കുറേ ആയി. ഇപ്പോൾ മോള് അവല് മലേഷ്യ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കണം അറിയില്ല. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ വെള്ളം ചൂടാക്കാനും ഒരു ചായ കുടിക്കാനൊക്കെ ഇതിന് ബെസ്റ്റ് സാധനമാണ്. കാരണം ഫോൾഡ് ചെയ്യാം, നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കൊണ്ടു നടക്കും, ട്രെയിനിലൊക്കെ കൊണ്ടു നടക്കുകയും ചെയ്യാലോ. ഓക്കെ, ബാക്കി വിശദവിവരങ്ങൾ വാട്സപ്പ് ചെയ്തോളി, ഇവിടെ ഡീറ്റെയിൽ അയച്ചു തരും. ഓക്കെ.